ആ എല്ലാവരും ഇങ്ങോട്ട് വന്നാട്ടെ. കുഴിമന്തി ഇഷ്ടമുള്ള എല്ലാവരും ഇങ്ങോട്ട് പോകല്. നമ്മളിന്ന് കുഴിമന്തി കഴിക്കാൻ പോവാ. ഈ ഒരു പ്ലേറ്റ് കുഴിമന്തിക്ക് ഇവിടെ 150 രൂപ കേട്ടാ. നിങ്ങളുടെ നാട്ടിൽ എത്ര പൈസ എന്നറിയില്ല, 150 രൂപ എന്ന് പറയുന്നത് നമ്മുടെ തലശ്ശേരിയിലെ പൈസയാണ് കേട്ടാ. ഒരു പീസ് കുഴിമന്തി ചിക്കൻ, പിന്നെ റൈസ് അത്യാവശ്യത്തിന് റൈസ് ഉണ്ട് കേട്ടാ. പിന്നെ നമ്മുടെ ഇതാ ഈ സാധനമേ വെജിറ്റബിൾ കട്ട് ചെയ്തത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ കക്കിരി ഉണ്ട്, ഉള്ളി, ക്യാരറ്റ്, അതുപോലെ തന്നെ ചെറിയ ഒരു മുളക്, പിന്നെ ഒരു ചെറുനാരങ്ങേൻ്റെ പകുതിയും, പിന്നെ നമ്മുടെ മീൻസാണ് സൽസ. സൽസ അറിയില്ലേ, സൽസ ഇല്ലാണ്ട് എന്ത് കുഴിമന്തി അല്ലേ. അടുത്തതായി നമ്മളെ ഏറ്റവും മീൻസാണ് നമ്മളെ മച്ചണൈസ്, അതായത് മയണൈസ്. മയണൈസ് ഇല്ലാണ്ട് കളിയില്ല. വേറെ ഒരു സാധനം ഇല്ലേ, നമ്മളെ മയണൈസും ഈ കുഴിമന്തി മാത്രം കിട്ടിയാൽ മതി. ആ മയണൈസ് ഇങ്ങനെ കുഴച്ച് അടിച്ച് തിന്നാൻ തന്നെ എനിക്ക് എന്തോ രസമായിരിക്കും എന്നറിയാതെ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാ? നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവോ? കഴിച്ച് നോക്കണം കേട്ടോ, മയണൈസ് മാത്രം അടിച്ചു കൂട്ടിയാലും. ആ പിന്നൊരു കാര്യം, നിങ്ങൾ തിന്നാൽ ഏറ്റവും നല്ല കുഴിമന്തി കിട്ടുന്ന സ്ഥലം അതൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നോക്കട്ടെ ഏറ്റവും കൂടുതൽ ഏത് ഹോട്ടലാണ്, ഏത് ഭാഗത്തുള്ള കുഴിമന്തിയാണ് രസമെന്ന് അറിയാലോ. അവിടെ പോയിട്ട് ഒരു തിന്നൽ തിന്നാലോ എന്തേ. അപ്പോൾ നമുക്ക് നമ്മളെ കാര്യം ഇപ്പോഴത്തെ കാര്യം ഒന്ന് നോക്കാം. സാധനമൊക്കെ റെഡിയാണ്, കുഴിമന്തി സെറ്റായിട്ട് ഇലയിൽ വിരിച്ചിട്ടുണ്ട്. നമ്മളെ ചിക്കൻ, ചിക്കൻ നല്ല കുഴിയിൽ നല്ല വേവിച്ചെടുത്ത ചിക്കനാണ്, അത്യാവശ്യം നല്ല വണ്ണം ലഭിക്കും കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ചോറ്, ചോറ് അല്ലെങ്കിൽ നമ്മൾ നേരെ ചിക്കൻ ബിരിയാണി മേടിക്കുക. ഇപ്പം ആ ചിക്കൻ ബിരിയാണിയുടെ ആ ട്രെൻഡ് പോയിട്ട് ഇപ്പം നമ്മൾ കുഴിമന്തിയിലേക്ക് കടന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഒരു 4 പേരൊക്കെ പോയാൽ ഒരു ഫുള്ള് കുഴിമന്തിക്കാകെ ഒരു 600-650 രൂപയൊക്കെ വരും. അതപ്പം 4 അകം നല്ല കുശാലായിട്ട് കഴിക്കാം. അപ്പോൾ അധികം കുഴിമന്തി ചൂസ് ചെയ്യുന്നുണ്ട്. ആ ഇതെന്തായാലും സാധനം ഉഷാറാണ് കേട്ടോ. പിന്നെ ചില സ്ഥലത്ത് ഈ കുഴിമന്തി കുഴിയിൽ തസിട്ട് അല്ലാണ്ട് നമ്മൾ ഈ കുക്കറിൽ കുക്കർ മന്തി ടൈപ്പിലാക്കുന്നുണ്ട്. ചില ഹോട്ടൽ അങ്ങനെ ആകുന്നുണ്ട്, കുക്കറിലാക്കിയിട്ട് കുക്കർ മന്തി എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുഴിയിൽ സാധാരണ നമ്മൾ കുഴിയിൽ താത്തിയിട്ട് വെക്കുന്നതാണ് ചെയ്യല്. അതല്ലാണ്ട് ഈ കുക്കറായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചില സ്ഥലത്ത് ഞാൻ സ്വിഗ്ഗിയിലൊക്കെ നോക്കിയപ്പോൾ ഈ കുക്കർ മന്തി എന്നൊക്കെ പറഞ്ഞിട്ട് കാണുണ്ടായി, അതുകൊണ്ട് പറഞ്ഞു. റൈസൊക്കെ മീഡിയം സ്പൈസിയാണ് കേട്ടോ. റൈസിൻ്റെ അപ്പുറം നമ്മളെ ചിക്കനും മയണൈസും ഇരിച്ചിരി ഉള്ളിയും ഒക്കെ ഇങ്ങനെ കുഴച്ചടിച്ചിട്ട് തിന്നാൻ തന്നെ എന്താ രസമാണല്ലേ. ഇത് നല്ലോണം വെജിറ്റബിൾ എടുത്ത് കട്ടിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റൈസ് സാലഡ് തിന്നാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഒരു ഹാഫ് ഉള്ളി തന്നെ മുറിച്ചിട്ട വഴിയുണ്ട്. ഉള്ളിക്കൊന്നും വില കുറഞ്ഞു പോയപ്പോൾ ഇവർ എത്രക്കാരും കൊണ്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ലേശം ലേശം മയണൈസും ചിക്കനും ആ സൽസയും കൂടിയിട്ട് ഒരു പിടി പിടിച്ചാൽ അതിനെ കട്ടൻ വെറ്റിയിട്ടൊന്നുമില്ല. ആ പിന്നെ നമ്മളെ ചെറുനാരങ്ങ, ഒരു ചെറുനാരങ്ങ ചെറുങ്ങനായിട്ട് മുടിച്ചു കൊടുക്കട്ടെ. ആ നീര് കൊണ്ട് തന്നെ ആ ടേസ്റ്റ് അങ്ങ് മാറും. ആ ഒരു പുട്ടി പിടിച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. ഈ മുളക് ഞാൻ അത്യാഗ്രഹത്തിനെടുത്ത് പോയതാണ്, വല്ലാത്ത എരിവുണ്ടായിരുന്നു ആ മുളകിന്. അപ്പം ഞാൻ എന്തായാലും വേഗം തിന്ന് തീർക്കും.